നമസ്കാരം മെട്രോമാൻ ഈ ശ്രീധരനൊരു തോന്നലുണ്ട് ഞാനില്ലെങ്കിൽ ഈ നാട്ടിൽ മെട്രോയുമില്ല പാലങ്ങളുമില്ല എന്ന് അദ്ദേഹത്തിന് എവിടെയോ ഒരു തോന്നൽ ഉള്ളിലുണ്ടായിരിക്കാം ഞാനില്ലെങ്കിൽ ഈ നാട്ടിൽ പ്രളയമാണ് എനിക്ക് ശേഷം ഈ നാട്ടിൽ ഇതൊന്നും നിർമ്മിക്കാൻ ആളില്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം ബിജെപിയിൽ നിന്ന് കൂട് വിട്ട് പുറത്തിറങ്ങിയപ്പോഴേ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഇംഗിതം എന്താണെന്ന് ബിജെപിക്കാർ തന്നെ വിമർശിച്ചിരുന്നു അതായത് ഈ നാട്ടിൽ സിൽവർ ലൈൻ എന്നൊരു പുതിയ പദ്ധതി വരുന്നു അത് മുന്നിൽ നിന്ന് നയിക്കാൻ താൻ ബിജെപിയുടെ ഭാഗമായി നിന്നാൽ നടക്കില്ല തന്നെ തന്നെ അതിന്റെ മുന്നിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ താൻ രാഷ്ട്രീയം വിട്ടൊഴിഞ്ഞു ഒരു നിഷ്പക്ഷനായി നിന്നു കഴിഞ്ഞാൽ സിൽവർ ലൈനും ചെയ്യാനായിട്ട് എന്നെ എടുത്ത് അതിന്റെ മുകളിൽ വെക്കുമെന്ന് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കുമെന്ന് എവിടെയൊക്കെയോ അദ്ദേഹം സ്വപ്നം കണ്ടു ഇപ്പോൾ മനസ്സിലായി സർക്കാർ അങ്ങോട്ട് അടിപ്പിക്കില്ല മെട്രോമാനേക്കാളും നല്ല കഴിവുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് ഇദ്ദേഹം ഇല്ലെങ്കിലും ഈ നാട്ടിൽ പാലം പണിയും അല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ മെട്രോ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് ഈ നാട്ടിലെ സംവിധാനങ്ങൾക്ക് ഒരു പൂർണ്ണ ബോധ്യമുണ്ട് അത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയാണ് ഈ 2011 കാലഘട്ടത്തിൽ ആലോചിച്ച പദ്ധതിയാണ് ഈ പറയുന്ന സിൽവർ ലൈൻ എന്ന് പറയുന്നത് അന്ന് എക്സ്പ്രസ് ഹൈവേ ആണ് അന്ന് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ന് അതിന്റെ മറ്റൊരു വേർഷനാണ് അന്ന് ഈ സംവിധാനം കേരളത്തിൽ അത്യന്താപേക്ഷിതമാണ് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി റിപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന ഇ ശ്രീധരൻ എന്തൊരു പൊയി മുഖമാണ് ഇയാൾക്ക് ഇത്രയും പ്രായമായി ഇദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിൽ എന്തൊരു അല്പത്തരമായിരുന്നു ഈ മനുഷ്യൻ എന്നൊക്കെ എന്ന് ഇപ്പോൾ തോന്നിപ്പോവുകയാണ് ഈ വന്ധ്യവയോധികനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഈ നാടിന് തുരന്തം വയ്ക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ കാര്യത്തെ ഒറ്റയടിക്ക് ഉൾട്ടയടിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ഈ സംവിധാനം നാടിന് വേണ്ട എന്ന് ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഈ പറയുന്ന വ്യക്തിയൊക്കെ എങ്ങനെയാണ് ഈ നാട് കണ്ണടച്ച് വിശ്വസിക്കേണ്ടതും ഇത്രയും കാലം സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയെന്ന് പറയേണ്ടി വരികയല്ലേ ഞാൻ അല്ലാതെ മറ്റൊരാളെയും ഇതിലേക്ക് പരിഗണിക്കാൻ പാടില്ല എന്നെ അതിന്റെ ഭാഗമാക്കി നിർത്തിയാൽ മാത്രമേ അത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ വരുമെന്നൊക്കെ തോന്നുന്നത് ഈ നാട്ടിലെ പുതുതലമുറയെയും പുതു കാലഘട്ടത്തിലെ കഴിവുറ്റ ചെറുപ്പക്കാരെയും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുതരം മാടമ്പിത്ത മൊരട്ട് സ്വഭാവമായിട്ട് വേണം കാണാൻ ശ്രീധരൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒന്നും പാടില്ലെന്നാണ് വിചാരിക്കുന്നത് എല്ലാ കാലത്തും ചിരഞ്ജീവിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീധരൻ എന്ന് സ്വയമേ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടോ വയസ്സ് 10-90 അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഈ നാട്ടിൽ ഞാനിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ മുഖ്യമന്ത്രിയാക്കുമെന്നൊക്കെ അദ്ദേഹം വലിയ തോതിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗീർവാണമടിച്ചതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്തായി അവസ്ഥ ശ്രീധരനാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് വോട്ടങ്ങ് മറിച്ചു കൊടുക്കുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു ഇപ്പൊ മനസ്സിലായില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ അവസരവാദപരമായിട്ടുള്ള സ്വഭാവം എന്തെന്ന് പറഞ്ഞാൽ സിൽവർ ലൈൻ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കുമെന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അതിന്റെ മുകളിലേക്ക് വരാൻ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് എനിക്കിനി അതിലൊന്നും ചെയ്യാനില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എനിക്ക് വേറെ സംഘടനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഇപ്പൊ പറയുകയാണ് സിൽവർ ലൈനെതിരെ UDFനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള കുറച്ച് രാഷ്ട്രീയ ബോധമെങ്കിലും വേണ്ടേ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാമോ എന്തൊരു കാപട്യമാണിയാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് സ്വന്തമായി കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു പ്രൊഫഷൻ നിങ്ങൾക്കുണ്ട് അത് ചെയ്തതിനെയും സമൂഹം നിങ്ങളെ ആദരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉൾട്ടാ പരിപാടി അതായത് ഈ മേഖലകളിൽ എന്ത് വരുന്നുണ്ടോ അത് എന്റെ തലയുടെ മുകളിലൂടെ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരുപക്ഷെ കൊങ്കൺ റെയിൽവേ ഉൾപ്പെടെ മല തുറന്നുണ്ടാക്കിയ റെയിൽവേകൾ ഇതൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ ഇന്ന് പറയുകയാണ് ഈ നാട്ടിൽ പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുണ്ട് ഈ സിൽവർ ലൈൻ പദ്ധതി പ്രകൃതിക്ക് ദോഷമാകുമെന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് വികസനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങളുടെ പുരോഗമന ചിന്ത ലോകം കണ്ട വലിയൊരു അല്പനാണ് ഈ ശ്രീധരൻ എന്ന് ഈ സന്ദർഭത്തിൽ തോന്നിപ്പോവുകയാണ് അത്രം മാത്രം സങ്കുചിതമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സെന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് എവിടെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് ചെന്ന് നിൽക്കുന്നത് 90 വയസ്സായ ശ്രീധരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 10 വർഷങ്ങളായിരിക്കും മാക്സിമം അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം അതോടുകൂടി കേരളം അവസാനിച്ചു പോകുന്നില്ല വരും തലമുറയ്ക്ക് വേണ്ടി വരുന്ന ഒരു ഗതാഗത പദ്ധതി നാഷണൽ ഹൈവേ വൈഡനിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സാമാന്യ ബോധമുള്ളതല്ലേ കൊങ്കൺ റെയിൽവേയും മറ്റ് മല തുറന്ന് നിങ്ങൾ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ ഈ പ്രകൃതി സ്നേഹമൊക്കെ എവിടെ പോയിരുന്നു അപ്പോ നിങ്ങൾ തലപ്പത്തുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങളെ മാറ്റി നിർത്തിയാൽ ഇതിനൊക്കെ പ്രശ്നമാണ് UDFനൊപ്പം ഞാൻ നിൽക്കും BJP രാഷ്ട്രീയം ഒഴിവാക്കി എവിടെയാണോ അവസരവാദപരമായി എനിക്ക് സ്പേസ് കിട്ടുക അവിടെ ഞാൻ ചേക്കേറുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ
ഇപ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഒരുപാട് കാപട്യങ്ങൾ നിറഞ്ഞതാണ്, ഒരുപാട് അവിശ്വസനീയമായ ഇടപെടലുകളാണ് ഈ പറയുന്ന ശ്രീധരൻ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഭാവിക്കുതകുന്ന ഒരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ജനിപ്പിക്കുകയാണ്. ശ്രീധരൻ ഇല്ലെങ്കിലും ഈ നാട് മുന്നോട്ട് തന്നെ പോകും. ശ്രീധരനെ കണ്ടുകൊണ്ടല്ല ഈ നാട്ടിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കാൻ പോകുന്നത്. ശ്രീധരൻ എന്നുള്ള വ്യക്തിക്ക് പകരം വയ്ക്കാൻ ഈ നാട്ടിൽ ആളില്ല എന്നും നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാ കാലത്തും നിങ്ങൾ നേടിയെടുത്ത ഈ ഒരു ആദരവ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇത്തരം ഉടായ്പ പരിപാടികൾ നിർത്തിയിട്ട് നിങ്ങളുടെ ശിഷ്ടകാലം ഇതിനൊക്കെ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് അതിനെ ശരിയായ വണ്ണം നടപ്പിലാക്കിയെടുക്കാൻ സഹായകരമാകുന്ന ഇടപെടലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഈ അല്പത്തനം കൊണ്ട് ഈ നാടിനെ അങ്ങ് ഇവിടെ പിടിച്ചു നിർത്തി കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ശ്രീധരനും ശ്രീധരൻ ആർക്കൊക്കെയാണോ ചൂട്ടുപിടിക്കാൻ നിൽക്കുന്നത്, പ്രധാനമന്ത്രിയല്ല, നിങ്ങൾ ഇനി ആരടുത്ത് പോയി ഇതിനൊക്കെ ഇൻഫോം ചെയ്താലും ഈ നാട്ടിൽ കൃത്യമായ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ആ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ നാടിനുതകുന്നു എന്ന് ഭരിക്കപ്പെടുന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വാസമുള്ളിടത്തോളം കാലം ശ്രീധരനല്ല ആരിതിനിടയിൽ അള്ളുവെക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അപ്പാടെ തൂത്തെറിഞ്ഞുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഒരു സംവിധാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി ചെയ്തു തീർക്കുമെന്ന് ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.